മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വന്ന വള്ളം മുങ്ങി. പുതുക്കുറിശ്ശി സ്വദേശി ഷിജുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. സ്വന്തന സാജു വിവരണം അയച്ചിരുന്നു. സ്വന്തന, ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണോ അപകടം? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ജിംസ്, മുതലപ്പുഴയിൽ വീണ്ടും അങ്ങനെ അപകടം ആവർത്തിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെയാണ് അപകടം സംഭവിച്ച സമയത്തെ ദൃശ്യങ്ങൾ തന്നെയാണിത്. ഒരല്പസമയം മുമ്പ്, ഇപ്പോൾ 9:30 ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ച് ഹാർബറിലേക്ക് വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. ഹാർബറിനോട് ചേർന്ന് നമുക്ക് ദൃശ്യങ്ങൾക്ക് തന്നെ കാണാം. സൈഡിലായിട്ടുള്ള പുലിമുട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കായിരുന്നു അപകടം ഉണ്ടായത്. വലിയ തിര ഈ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ വലിയ തിരയെ തുടർന്ന് ഈ വെള്ളം വള്ളത്തിനുള്ളിലേക്ക് കയറുകയായിരുന്നു. ഇങ്ങനെ വള്ളം നിറച്ച് മീനും ഉണ്ടായിരുന്നപ്പോൾ കൂടുതൽ വെള്ളം കൂടി വള്ളത്തിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും വള്ളത്തിന്റെ നിയന്ത്രണം വിട്ട് ആദ്യം പുലിമുട്ടിൽ ഇടിക്കുകയായിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വള്ളത്തിനുള്ളിൽ 5 മത്സ്യബന്ധന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ആർക്കും തന്നെ അപകടമൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ മത്സ്യമുള്ള ഒരു വള്ളമായതുകൊണ്ട് തന്നെ ഹാർബറിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ടഗ്ഷിപ്പ് വരികയുണ്ടായി. അപ്പോൾ ഈ ടഗ്ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയ വള്ളത്തിലേക്ക് റോപ്പ് കെട്ടി ഇതിനെ തിരിച്ച് ഹാർബറിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമത്തിനിടയ്ക്ക് ഒരു ഫിഷറീസ് ഗാർഡിന് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഈ ടഗ്ഷിപ്പിൽ നിന്ന് ഈ ചെറിയ വള്ളത്തിലേക്ക് കെട്ടിയിരുന്ന കയർ വലിയ തിരയിൽ പൊട്ടിപ്പോകുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ ടഗ്ഷിപ്പിലുണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്ന ടഗ്ഷിപ്പിലുണ്ടായിരുന്ന ഈ ഫിഷറീസ് ഗാർഡാണ് തെറിച്ച് തറയിലേക്ക് വീണ്. അദ്ദേഹത്തിൻ്റെ കൈക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് ഈ അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന വള്ളത്തിലെ ആർക്കും തന്നെ നിലവിൽ പരിക്കേറ്റിട്ടില്ല. പുതുക്കുറിച്ച് സ്വദേശിയായ ഷിജു എന്ന് പറയുന്ന വ്യക്തിയുടെ വള്ളമാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മറ്റാർക്കും തന്നെ നിലവിൽ അപകടങ്ങളൊന്നുമില്ല. ഈ പരിക്കേറ്റ ഫിഷറീസ് ഗാർഡിനെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാസം തന്നെ 4-ാമത്തെ അപകടമാണ് ജിംസ്. 4 അപകടങ്ങൾ ഈ മാസം തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 5-ാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ മുതലപ്പുഴയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ തന്നെയും ചേർന്ന സമരമൊക്കെ തന്നെയും നടത്തിയിരുന്നതാണ് ജിംസ്. ശരി, സാന്ത്വനം.